വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ഈ രോഗവ്യാപനം വർദ്ധിക്കുകയാണ്, ഓരോ ദിവസവും രോഗം ബാധിക്കുന്നവരുടെ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഗൗരവതരമായ സ്ഥിതി തന്നെയാണ് രാജ്യത്ത് ഇപ്പോഴും അല്ലേ? സനീഷ്, വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം രാജ്യത്ത് ആദ്യമായാണ് ഇത്രയ്ക്ക് വലിയ വർധന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച ആണ് രാജ്യത്ത് പുതിയ രോഗബാധിതരുടെ എണ്ണം 5000 കടന്നത്. അന്ന് 5242 ഇന്ന് ഈ കണക്ക് 5611 നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയ്ക്ക് വലിയൊരു വർധന രാജ്യത്ത് കോവിഡ് രോഗികളുടെ കാര്യത്തിൽ ഇതാദ്യമായാണ്. മാത്രമല്ല മരണനിരക്കിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. 140 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചത്. ഇത് ഇന്നലെയാണെങ്കിൽ 134 മരണമാണ് അതേസമയത്ത് നടന്നത്. ഇന്ന് 140 മരണത്തിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ 76 മരണം, ഗുജറാത്തിൽ 25. ഇങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലും കൂടെ 101 മരണം 24 മണിക്കൂറിന് ഇടയിൽ ഉണ്ടായി എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 6 മരണം, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ 3 മരണം. ഇങ്ങനെയാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. പക്ഷേ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2000-ലധികം രോഗികൾ റിപ്പോർട്ട് ചെയ്തു. 2078 രോഗികൾ, ഇന്നലെ അത് 2005 ആയിരുന്നു, ഇന്ന് അത് 2078 രോഗികളായി. തമിഴ്നാട്ടിൽ 688 രോഗികൾ. തമിഴ്നാട്ടിൽ ഇത്രയ്ക്ക് വലിയ വർധന ഉണ്ടാകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ആദ്യമായാണ്. കാരണം 500-ന് താഴത്തേക്ക് പുതിയ രോഗികളുടെ കണക്കൊക്കെ തമിഴ്നാട്ടിൽ പോയിരുന്നു. എന്നാലും സനീഷ് സൂചിപ്പിച്ചതുപോലെ 1,606,750 ഇപ്പോൾ രാജ്യത്ത് രോഗബാധിതർ എത്തി നിൽക്കുന്നത്. വലിയ വർധന രോഗികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് സനീഷ്. ശരി, നന്ദി സുരേഷ് വിവരങ്ങൾക്ക്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് വൈകിട്ട് 7 പുറപ്പെടും. ജമ്മു കശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ള യാത്രക്കാരാകും ട്രെയിനിൽ ഉണ്ടാവുക. മെയ് 23 ഉച്ചയ്ക്ക് 1:55 ട്രെയിൻ ഉദ്ധംപൂരിലെത്തും. കേരളത്തിലേക്കുള്ള ആദ്യ ശ്രമിക് ട്രെയിനും ഇന്ന് സർവീസ് നടത്തും. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ആദ്യ ട്രെയിൻ.